നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? നമ്മുടെ എല്ലാം പണി പോകും. ഇനി അങ്ങോട്ട് ചാറ്റ് GPT-യും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം ആയിരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളെല്ലാം തന്നെ ഒരുപോലെ ചെയ്യാൻ പോകുന്നത്. അതെ, ലോകത്തെ മുഴുവനായിട്ടും മാറ്റിമറിക്കുന്ന, നമ്മുടെ ഭാവിയെ പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള പല ഇന്നൊവേഷൻസുമാണ് നമുക്ക് ചുറ്റും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഇന്നൊവേഷൻസിനെ കുറിച്ചാണ്, ചില കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ സൺഡേ ഫണ്ട് എപ്പിസോഡിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അഫ്വേൾഡ്. അഫ്ലു ഹിയർ. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് സിയോൺ ഈവിയാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ഒരുപാടധികം ആളുകളിൽ നിന്ന് നിരവധി അനവധിയായിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കുന്നത് ചാർജിങ്ങും അതിനെടുക്കുന്ന സമയവും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചാർജ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഞ്ചും ഒക്കെയാണ്. ഇവിടെയെല്ലാമാണ് സിയോൺ ഈവി എന്ന പേരുള്ള ജർമ്മൻ കമ്പനി പുറത്തിറക്കിയിട്ടുള്ള ഇലക്ട്രിക് കാർ തീർത്തും വ്യത്യസ്തമാകുന്നത്. ഇതൊരു സോളാർ ഇലക്ട്രിക് കാറാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ ബോഡിയിൽ ഒരുപാടധികം സോളാർ പാനലുകളാണ് വെച്ചിട്ടുള്ളത്. അതിനാലൊക്കെ തന്നെ വെറുതെ പുറത്തുകൂടെ സൂര്യപ്രകാശത്തിലൂടെ ഈ ഒരു കാറ് സഞ്ചരിക്കുന്ന അവസരത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ബാറ്ററി ചാർജ് ആകുന്നതായിരിക്കും. അതായത് സെപ്പറേറ്റ് ആയിട്ട് വേറെ ചാർജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം. വെറുതെ കാറിൽ കയറുക, നമ്മൾ അങ്ങനെ ഓടിച്ചു പോവുക, ഈ ഒരു കാർ ഓട്ടോമാറ്റിക്കലി സൂര്യപ്രകാശം കൊണ്ട് ചാർജ് ആയിക്കോളും. ഇപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നൊരു തോട്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ മഴക്കാലത്ത് സൂര്യപ്രകാശം കാര്യമായിട്ട് ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം. തീർച്ചയായിട്ടും അതിനുള്ളൊരു സൊല്യൂഷൻ കൂടെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് ഇവർ നൽകിയിട്ടുണ്ട്. അതിനാലൊക്കെ തന്നെ മഴയുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ കാര്യമായ നിലയിൽ സൂര്യപ്രകാശം ലഭിക്കാത്ത അവസരത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ടും ചാർജ് ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന നിലയിലുള്ള നല്ലൊരു ഇന്നൊവേഷൻ തന്നെയാണ്, ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ഈ ഒരു കാറിലൂടെ ഇവർ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്ന കാര്യം എയർ ചാർജിങ് ആണ്. ഒരു കാലത്ത് നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വയറുകൾ നേരെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്ന രീതിയാണ്. എന്നാൽ അതിൽ നിന്നിപ്പോൾ പതിയെ പതിയെ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. നമ്മളെല്ലാം തന്നെ പതിയെ വയർലെസ് ചാർജിങ്ങിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ പഴയ രീതിയിൽ തന്നെ നമുക്ക് കേബിളെടുത്ത് കണക്ട് ചെയ്യേണ്ട ആവശ്യകതകളൊന്നും വരുന്നില്ല. വയർലെസ് ചാർജറിൻ്റെ മുകളിലേക്ക് നേരെ നമ്മുടെ ഫോൺ കൊണ്ടുപോയിട്ട് നേരെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെയും ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് എയർ ചാർജിങ് എന്ന് പറയുന്നത്. നിലവിൽ MI സയോമിയാണ് ഇത്തരം ഒരു പുതിയ ഇന്നൊവേഷനുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. നിലവിൽ നമ്മൾ ഈ വയർലെസ് ചാർജറുകൾക്ക് മുകളിൽ നമ്മുടെ ഡിവൈസുകൾ കൊണ്ട് ചെന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വയർലെസ്ലി ചാർജ് ആവുന്നുള്ളൂ. അതിന് പകരമായിട്ട് ഒരു റൂമിൽ നമ്മൾ ഈ ഒരു എയർ ചാർജിങ് സിസ്റ്റം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നീട് നമ്മൾ ആ റൂമിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ ചെന്നിരുന്ന് കഴിഞ്ഞാൽ പോലും നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസുകളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ചാർജ് ആകുന്നതായിരിക്കും. അതായത് വായുവിലൂടെ തന്നെ ചാർജ് ആകുന്നതായിരിക്കും. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വയറ് കുത്തുകയോ അല്ലെങ്കിൽ വയർലെസ് ചാർജറുകൾക്ക് മുകളിൽ കൊണ്ട് നിന്ന് വെക്കുകയോ ഒന്നും ചെയ്യേണ്ട എന്ന് ചുരുക്കം. ഇതും വരും കാലങ്ങളിൽ അല്ലെങ്കിൽ അടുത്തൊരു 10 വർഷത്തിനിടയിൽ തന്നെ നമ്മുടെ എല്ലാം ജീവിതത്തിലെല്ലാം ഒരുപോലെ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിൽ ഇനി അടുത്തതായി മൂന്നാമതായിട്ട് വരുന്നത് ഫോൾഡിംഗ് TV ആണ്. പലർക്കും വലിയ സ്ക്രീനിൽ തന്നെ സിനിമകളും മറ്റൊക്കെ കാണുന്നതിൽ വളരെയധികം താല്പര്യമുണ്ടായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ വലിയ സ്ക്രീൻ അല്ലെങ്കിൽ വലിയ ഡിസ്പ്ലേകളുള്ള TV നമ്മൾ നമ്മുടെ വീടുകളിലും മറ്റൊക്കെ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലം അവിടെ നമുക്ക് പോകുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെയുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഒരു ഫോൾഡിംഗ് TV എന്ന് പറയുന്നത്. ഇത് നമ്മളെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിമോട്ട് എടുത്തിട്ട് സ്വിച്ച് നിൽക്കുന്ന അവസരത്തിൽ നമ്മൾ തറയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫോൾഡിംഗ് TV പതിയെ പതിയെ അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് നേരെ നിവർന്ന് വരുന്നതായിരിക്കും. അതോടുകൂടി തന്നെ തറയിൽ ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു TV വലുപ്പം നിവർന്ന് വന്നതിന് ശേഷം ഏറെക്കുറെ 165 ഇഞ്ചോളമായിട്ട് വരുന്നുണ്ട്. അതായത് വലിയൊരു സ്ക്രീനിൽ തന്നെ വളരെ മനോഹരമായ നിലയിലുള്ള ദൃശ്യാനുഭവം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്ന് ചുരുക്കം. ഇതേ ഒരു രീതിയിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളായിട്ട് പല റോളിംഗ് TVകളും മറ്റുമൊക്കെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മേഖലയിലും വലിയ പല മാറ്റങ്ങളും വരും കാലങ്ങളിൽ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുമായി ചേർത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ കാര്യം. അതായത് പലപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് റിമോട്ടുകളിലെ ബാറ്ററികൾ പുറത്ത് പോയിട്ട് മേടിച്ചു കൊണ്ടുവന്നിട്ട് മാറ്റിയിടുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളങ്ങനെ കൂടുതൽ ഇത്തരത്തിലുള്ള ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും തന്നെ പ്രവർത്തിപ്പിക്കാറില്ല. ഒട്ടുമിക്ക ആളുകളും ബാറ്ററികൾ പൊതുവെ ഉപയോഗിക്കുന്നത് വലിയ തോതിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററികൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു ബാറ്ററി മാറ്റിയിടുക എന്ന് പറയുന്നത് നമുക്ക് എന്നും വലിയൊരു തലവേദനയാണ്. ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് സാംസങ് കമ്പനി അവരുടെ റിമോട്ടിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അവർ പ്രത്യേക തരത്തിലുള്ള ഒരു സോളാർ പാനലാണ് അവരുടെ റിമോട്ടുകളിൽ
അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കാരണമായിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു റിമോട്ട് ചാർജ് ആയിക്കോളും. ഇപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് വെയിലത്ത് ഈ റിമോട്ട് കൊണ്ടുവെക്കേണ്ട ആവശ്യകതകളൊന്നുമില്ല. നമ്മുടെ റൂമുകൾക്കകത്ത് നമ്മൾ ഇടുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നിന്നുള്ള പ്രകാശം കൊണ്ട് തന്നെ ഈ ഒരു റിമോട്ട് ചാർജ് ആയിക്കോളും. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ കാര്യം സ്മാർട്ട് റിംഗ് ആണ്. നമുക്കറിയാം ഒരു കാലത്ത് നമ്മളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ എത്ര ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, പഴയ ചെറിയ 101 ഫോണുകളായിരുന്നു, ആകെ കുറഞ്ഞ സ്വിച്ചുകളുള്ള മൊബൈൽ ഫോണുകളായിരുന്നു. പിന്നീട് ഒരുപാടധികം സ്വിച്ചുകളുള്ള ബ്ലാക്ക് ബെറി പോലെയുള്ള ഫോണുകൾ വന്നു. അതിൻ്റെ എല്ലാം ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ട് ഇപ്പോൾ ടച്ച് സ്ക്രീനുകളോട് കൂടിയിട്ടുള്ള മൊബൈൽ ഫോണുകൾ രംഗത്ത് വന്നു. പിന്നെ അത് സ്മാർട്ട് ഫോണുകളായിട്ട് മാറി. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്ന നിലയിൽ പല സ്മാർട്ട് വാച്ചുകളും രംഗത്ത് വന്നു. നമുക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കെല്ലാം വാച്ചുകൾ മാറി വന്നു. ഇതിൻ്റെയും ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് സ്മാർട്ട് റിങ്ങുകൾ എന്ന് പറഞ്ഞത്. നമ്മൾ ഇത്തരത്തിലുള്ള സ്മാർട്ട് റിങ്ങുകൾ നമ്മുടെ കയ്യിൽ ധരിക്കുകയാണെങ്കിൽ അതിലൂടെ തന്നെ വളരെ സുഖമായിട്ട് നമുക്ക് സമയം അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇടുന്ന വസ്ത്രവുമായിട്ട് മാച്ച് ചെയ്യുന്ന നിലയിൽ ഈ ഒരു റിങ്ങിൻ്റെ കളറ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ പല മാറ്റങ്ങളും ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ധരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിവൈസുകളിലൂടെ വരുമെന്ന കാര്യം തീർച്ചയാണ്. ആറാമത്തെ കാര്യം ടയറുമായി ബന്ധപ്പെട്ടതാണ്. അതെ, ഏറ്റവും ഒടുവിൽ ടയറും ഇപ്പോൾ സ്മാർട്ടായി മാറിയിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മളെ അലട്ടിയിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ ഒരു ടയർ പഞ്ചറാവുക എന്ന് പറയുന്നത്. പലപ്പോഴും വളരെ അത്യാവശ്യത്തോടു കൂടി നമ്മൾ എങ്ങോട്ടേലും ഇറങ്ങുന്ന ഒരു അവസരത്തിലായിരിക്കും നമ്മുടെ എല്ലാം വാഹനങ്ങളുടെ ടയർ പഞ്ചറായി കിടക്കുന്നത്. പിന്നെ അത് മാറ്റണം, അത് പിന്നെ പഞ്ചറടക്കണം, അങ്ങനെ ഒരുപാടധികം ബുദ്ധിമുട്ടുകളാണ് നിരന്തരമായിട്ട് നമ്മൾ നേരിടാറുള്ളത്. എന്നാൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഇപ്പോൾ മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. സ്മാർട്ട് ടയറുകൾ എന്ന പേരിലാണ് അവ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പഞ്ചറാകില്ല എന്നത് തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത്. മാത്രവുമല്ല പൂർണ്ണമായിട്ടും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വലിയ തോതിൽ തന്നെ ആളുകൾ ഉപേക്ഷിച്ചിട്ടുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക്കിൽ നിന്ന്, പ്രത്യേകിച്ച് കടലിലെല്ലാം ആളുകൾ ഉപേക്ഷിച്ച് പോന്നിട്ടുള്ള പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ കളക്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വരി ടയർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നമ്മളിന്ന് ഉപയോഗിക്കുന്ന സാധാരണ ടയറുകൾക്ക് അപ്പുറത്തേക്ക് നല്ല മികച്ചൊരു ക്വാളിറ്റി കൂടെ ഇവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം കൂടി കമ്പനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും വലിയൊരു മാറ്റമായിട്ട് മാനവകുലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇനി അങ്ങോട്ട് വലിയൊരു മാറ്റമായിട്ട് മാറാൻ പോകുന്നുണ്ട് എന്നൊരു കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമുക്ക് വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ ഏഴാമത്തെ കാര്യം ബ്രീത്ത് അനലൈസറാണ്. പലപ്പോഴും പലർക്കും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടായിട്ട് മാറിയൊരു കാര്യമായിരിക്കും ഈ ഒരു കോവിഡ് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത്. മൂക്കിനകത്തേക്ക് അവന്മാർ നല്ല രീതിയിൽ കുത്തിക്കയറ്റി, ആകെ മൊത്തം ഡർക്ക് സീനാണ്. പക്ഷേ ഈ ഒരു കാര്യം വന്നതോടുകൂടിയിട്ട് അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇനി അങ്ങോട്ട് നമ്മൾ നേരിടേണ്ടതില്ല. ഈ ഒരു ബ്രീത്ത് അനലൈസറിലൂടെ ജസ്റ്റ് നമ്മളൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കൊറോണ പോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വൈറസുകൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, എങ്കിൽ ഏത് വേരിയൻ്റാണ് നമ്മൾ പിടികൂടിയിട്ടുള്ളത്, നമ്മൾ ബാധിച്ചിട്ടുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ വിശദാംശങ്ങളും നമുക്ക് അതിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതും ഈ പറഞ്ഞ നമ്മളെ യൂഷ്വലി നമ്മൾ ഇത്രയും കാലം ഫോളോ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ സംവിധാനങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അതും വലിയ തോതിൽ തന്നെ മാനവകുലത്തിൻ്റെ ഭാവിയെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നമ്മുടെ ലിസ്റ്റിലെ എട്ടാമത്തെ കാര്യം കളർ ചേഞ്ചിങ് കാറാണ്. തീർച്ചയായിട്ടും പല സൈഫൈ സിനിമകളിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാറുകളുടെ നിറം ഇങ്ങനെ മാറുന്നൊരു കാര്യം. എന്നാൽ അത് ഇന്ന് പ്രാവർത്തികമായിരിക്കുകയാണ്, യാഥാർത്ഥ്യമായിരിക്കുകയാണ്. BMW IX ഫ്ലോ എന്ന പേരുള്ള കാർ ഇത്തരത്തിൽ തന്നെ വ്യത്യസ്തമായ നിലയിലേക്ക് കളർ ചേഞ്ച് ചെയ്യുന്നൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. കറുപ്പ് വെളുപ്പ് നിറങ്ങളിലേക്ക് യഥേഷ്ടം അതിൻ്റെ കളറുകൾ മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതിന് ഒരു അഡ്വാൻസ്ഡ് വേർഷൻ എന്ന നിലയിലേക്ക് BMW തന്നെ അവരുടെ വിഷൻ ഡി എന്ന് പറയുന്ന കൺസെപ്റ്റ് കാറിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു IX ഫ്ലോ എന്ന് പറയുന്ന കാറ് വെളുപ്പ് കറുപ്പ് നിറങ്ങളിലേക്ക് മാത്രമാണ് അതിൻ്റെ നിറത്തെ ചേഞ്ച് ചെയ്യാൻ സാധിച്ചിരുന്നത് എങ്കിൽ ഇവിടെ വിഷൻ ഡി എന്ന് പറയുന്ന കാറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ മണിയറ എന്നൊക്കെ പലരും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ തന്നെ ഈ ഒരു കാറിൻ്റെ കളറിനെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏത് കളർ വേണോ അതിലേക്കൊക്കെ നമുക്ക് ഈ ഒരു കാറിൻ്റെ നിറത്തെ മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി ഭാവി കാലങ്ങളിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രസ്സിട്ട് പുറത്തിറങ്ങുന്ന അവസരത്തിൽ വേണമെങ്കിൽ നമുക്ക് അതേ ഒരു ഡ്രസ്സിൻ്റെ കളറിലേക്ക് നമ്മുടെ കാറിൻ്റെ കളർ കൂടെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാറുമായി കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷൻ ഡി എന്ന് പറയുന്ന കാറിന്
അതിനും അപ്പുറത്തേക്ക് മറ്റൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി കൂടെയുണ്ട്. കാരണം നമ്മൾ ഇത്രയും കാലം ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണുകളിലെല്ലാം തന്നെ നമുക്കൊരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, സിറി എന്നൊക്കെ പറഞ്ഞ നിലയിൽ ഇതേ രീതിയിൽ തന്നെ ഈ ഒരു കാറിലും ഇവർ AI ടെക്നോളജി ഇൻബിൽഡ് ആയിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇനി അങ്ങോട്ട് നമുക്ക് ഈ ഒരു കാറിനോട് സംസാരിച്ചുകൊണ്ട് തന്നെ എല്ലാവിധ പ്രവൃത്തികളും ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിലവിൽ പല കാറുകളിലും ഇത്തരത്തിലുള്ള ടെക്നോളജി ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിലയിലാണ് ഈ ഒരു കാര്യത്തെ ഇവർ ഈ ഒരു കൺസെപ്റ്റ് കാറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് മുമ്പേ നമ്മൾ എല്ലാ കാര്യങ്ങളിലും എടുത്തു പറഞ്ഞതുപോലെ തന്നെ ഭാവിയെ മാറ്റിമറിക്കുന്ന നിലയിലുള്ള ഒരു ഇന്നോവേഷൻ തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ 9-ാമത്തെ കാര്യം സ്മാർട്ട് സ്യൂട്ട് കേസ് ആണ്. അതെ, സ്യൂട്ട് കേസും സ്മാർട്ടായിരിക്കുകയാണ്. പലപ്പോഴും വലിയ യാത്രകളൊക്കെ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് മാറുന്ന ഒരു കാര്യമാണ് ഈ സ്യൂട്ട് കേസുകൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകണം എന്നൊരു കാര്യം. എന്നാൽ ഇനി അങ്ങോട്ട് ഇത്തരം സ്മാർട്ട് സ്യൂട്ട് കേസുകളിലൂടെ അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ എങ്ങനെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്മാർട്ട് സ്യൂട്ട് കേസിൽ നമ്മുടെ വസ്തുക്കളെല്ലാം വെച്ചതിന് ശേഷം അത് നമ്മുടെ മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഓട്ടോമാറ്റിക്കലി നമ്മളെ അങ്ങനെ ഫോളോ ചെയ്ത് വന്നോളൂ. അതിനാവശ്യമായിട്ടുള്ള മോട്ടോറുകളും മെക്കാനിസവും എല്ലാം തന്നെ സ്യൂട്ട് കേസുകളിൽ ഓൾറെഡി അവർ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് ആരെങ്കിലും നമ്മുടെ ഈ ഒരു സ്യൂട്ട് കേസ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ അറിയും എന്നൊരു ചോദ്യമായിരിക്കും. ഒരു നിശ്ചിത ദൂരത്തിൽ കൂടുതൽ നമ്മളിൽ നിന്നും ഈ ഒരു സ്യൂട്ട് കേസ് അകന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തരത്തിൽ തന്നെ അലാം പുറപ്പെടുവിപ്പിക്കുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ അറിയുന്ന നിലയിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഒരു പേടിയും തീർച്ചയായിട്ടും അവിടെ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10-ാമതായിട്ട് വരുന്നത് എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം ചാറ്റ് GPT ആണ്. ഗൂഗിളിൻ്റെ അന്തകൻ എന്ന പേരിലൊക്കെയാണ് പലരും ഈ ഒരു ചാറ്റ് GPTയെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള ഒട്ടനവധി കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ ജോലി ചാറ്റ് GPT കളയുമെന്നെല്ലാമാണ് പലരും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സത്യത്തിൽ ഈ ഒരു ചാറ്റ് GPT? നമ്മളിതിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കുന്ന അവസരത്തിൽ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ളൊരു വിൻഡോ മാത്രമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഒരിക്കലും നമുക്ക് അത് വെച്ചുകൊണ്ട് ഈ ഒരു സാധനത്തിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത്രയേറെ കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ചാറ്റ് GPT എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ പ്രവൃത്തികളെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒട്ടനവധി റിസൾട്ടുകളാണ് ഗൂഗിൾ നമ്മളിലേക്ക് പ്രദർശിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ചാറ്റ് GPT ചെയ്യുന്നത് കൃത്യമായ നിലയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ടുകൾ മാത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുക, അതും വളരെ കൃത്യതയോടെ എത്തിക്കുക എന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന അവസരത്തിൽ വളരെ കൃത്യമായിട്ട് ആ വ്യക്തിയെക്കുറിച്ച് ചാറ്റ് GPT ഒരു ഫ്രണ്ട് നമ്മളോട് എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതേ രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ചാറ്റ് GPT കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് വേണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ ആ പ്രോഗ്രാം നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. അതിൻ്റെ കോഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചാറ്റ് GPT തന്നെ ചെയ്തിട്ട് നമുക്ക് നൽകുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കഥൻ്റെ ഒരു ഐഡിയ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിനാവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഈ ഒരു ചാറ്റ് GPT നമുക്ക് നൽകുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഒരാൾക്ക് ഓഫീസിൽ നിന്നും ഒരു ദിവസം ലീവ് എടുക്കണം. അപ്പോൾ അതിനൊരു ലീവ് ലെറ്റർ എഴുതണം. അതും നമുക്ക് ചാറ്റ് GPT കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാത്തിനും അപ്പുറത്തേക്ക് ഞാൻ എൻ്റെ പണി എങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുപോകും എന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് വളരെ നല്ല രീതിയിലത് നിങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കാറാണ് പതിവ്. അപ്പോൾ ഇതേ ഒരു കാര്യം തന്നെ ചാറ്റ് GPT നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ടുപോയി എങ്ങനെ ചെയ്യിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായ നിലയിലുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാൻ നമ്മുടെ ഈ ചാറ്റ് GPTക്ക് സാധിക്കും. അതിനുശേഷം ചാറ്റ് GPT തന്നിട്ടുള്ള ഈ ഒരു സ്ക്രിപ്റ്റ് സിന്ദേശ എന്ന് പറയുന്ന മറ്റൊരു വെബ്സൈറ്റിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടി ഈ ഒരു സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു മനുഷ്യൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെ സംസാരിക്കാൻ പല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലുകൾ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് അത് നേരെ അവർ പറയുന്ന കാര്യം നമ്മൾ നേരെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നേരെ അപ്ലോഡ് ചെയ്ത പരിപാടി കഴിഞ്ഞ് അതോടെ ഇതിൻ്റെ പണി പോയി. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിൽ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ എല്ലാം തന്നെ പണി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുപോകാൻ പോവുകയാണ്. നമ്മുടെ എല്ലാം പണി പോകും എന്ന് ചുരുക്കം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ PSC ഒരു ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട പല ജോബുകളിലേക്കും വേക്കൻസി ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ അത് ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഷയിലാണോ അത് കേൾക്കേണ്ടത് ആ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനം യൂട്യൂബിനകത്ത് വൈകാതെ തന്നെ അവർ കൊണ്ടുവരാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിലായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടം നോണം മെഡിക്കൽ ഫീൽഡിലുള്ള വീഡിയോകളായിരിക്കും ഈ ഒരു കാര്യം അവർ ആദ്യം കൊണ്ടുവരുന്നത്. പിന്നീട് പതിയെ എല്ലാവരുടെ വീഡിയോസിലേക്ക് ഈ ഒരു കാര്യം വരുന്നതായിരിക്കും. അപ്പോൾ എത്രത്തോളം ആളുകളുടെ ജോലിയാണ് അവിടെ പോകാനിരിക്കുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി
കറക്റ്റായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചതാണെന്ന് തന്നെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജോലിയോടൊപ്പം തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൂടെ ചേർത്ത് നമ്മൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ തന്നെ നമുക്കത് സഹായകമാകുന്നുണ്ട്. ഈ ഒരു ജോലിയിൽ നിന്നൊക്കെ നമ്മളെ പറഞ്ഞു വിടുന്നതിന് പകരം നമ്മളിതുമായിട്ടൊന്ന് കോർത്ത് കൈകോർത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്തരം പ്രവൃത്തികളിൽ നിന്നൊക്കെ നമുക്ക് അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭയങ്കരമായിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ലൈക്ക് റോബോട്ടുകൾ പോലും വലിയ തോതിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു മേഖലയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഭാവിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അടുത്തൊരു 100 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു ലോകമെന്ന് എപ്പോഴും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പഴയ കാലങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് പ്രകൃതിയിൽ നിന്നും മനുഷ്യന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം നേരെ എടുത്ത് ഭക്ഷിച്ച് അങ്ങനെ സുഭിക്ഷമായിട്ട് കഴിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ എപ്പോഴോ ഏതോ ഒരു തലതെറിച്ചവൻ കൃഷി കണ്ടുപിടിച്ചു. അതോടുകൂടിയിട്ടാണ് പിന്നീട് ഈ ഒരു പണം എന്ന് പറയുന്ന കാര്യം വരുന്നത്. പിന്നീട് അങ്ങോട്ട് ആളുകളെല്ലാം അതിനു വേണ്ടി ജോലി ചെയ്യാൻ ആരംഭിക്കുന്നത്. ഇന്ന് കാണുന്ന ഈ ഒരു നിലയിലേക്ക് എല്ലാം തന്നെ മാറി വന്നിട്ടുള്ളത്. അപ്പോൾ ആവശ്യം എന്നൊരു കാര്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പണം വേണം എന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് ആളുകൾ ഇന്നും ജോലി ചെയ്യുന്നത്, പകലന്തിയോളം പണിയെടുക്കുന്നത്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നമുക്ക് യാതൊരുവിധ പണിയില്ല, വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കുക. ഇപ്പോൾ എങ്ങോട്ടേലും പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കാറുകൾ, ഓട്ടോണോമസ് കാറുകൾ നമ്മളവിടെ കൊണ്ടിറക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മളിലേക്ക് AI തന്നെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യം പോലും സാധനങ്ങൾ തീരുന്ന അവസരങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ഫ്രിഡ്ജ് തന്നെ ഓർഡർ ചെയ്തിട്ട് അതിൽ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്ന നിലയിലേക്കുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. മനുഷ്യരില്ലാതെ പ്രവർത്തിക്കുന്ന സ്റ്റോറുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആമസോണിൻ്റെ സ്റ്റോറുകളൊക്കെ നിലവിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചു. തീർച്ചയായിട്ടും ഭാവി എന്ന് പറഞ്ഞത് ഭയങ്കരമായ നിലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ട് ഒരു എന്താ പറയുക, വലിയ തരത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്ന നിലയിലേക്ക് എന്തായാലും മാറി വരാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതായാലും ഒരു വീഡിയോ സ്റ്റോ വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഏതാണ് നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും താഴൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു ഭയം തോന്നിയ കാര്യം ഏതാണെന്നതിനെക്കുറിച്ചും തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാൻ പ്രതീക്ഷയോടെ. ബൈ.